നമസ്കാരം. സംസ്ഥാനത്ത് പെട്രോൾ വില 100 രൂപ കടന്നിരിക്കുകയാണ്. പല ജില്ലകളിലും പ്രീമിയം പെട്രോളിന്റെ വിലയാണ് 100 രൂപ കടന്നത്. തിരുവനന്തപുരത്ത് പ്രീമിയം പെട്രോളിന് 100 രൂപ കടന്നു. 100.20 രൂപയാണ് 1 ലിറ്റർ പ്രീമിയം പെട്രോളിന് തിരുവനന്തപുരത്തെ വില. വയനാട് ബത്തേരിയിൽ എക്സ്ട്രാ പ്രീമിയം പെട്രോളിന് വില 100.24 രൂപയായി. അടിമാലിയിലാകട്ടെ എക്സ്ട്രാ പ്രീമിയം പെട്രോളിന് വില 100.40 രൂപയായി. അതേസമയം സാധാരണ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 28 പൈസ വീതവും വർദ്ധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 97.38 രൂപയും ഡീസലിന് 1 ലിറ്ററിന് 92.31 രൂപയുമാണ്. കൊച്ചിയിലാകട്ടെ പെട്രോളിന് 95.43 രൂപയും ഡീസലിന് 91.88 രൂപയുമാണ്. കോഴിക്കോട് പെട്രോൾ ലിറ്ററിന് 95.68 രൂപയും ഡീസലിന് 91.03 രൂപയുമാണ്. തുടർച്ചയായി 2ാം ദിവസമാണ് വില വർദ്ധിക്കുന്നത്. ജൂൺ മാസത്തിൽ തന്നെ ഇത് 3ാമത്തെ വർധനവാണ്. 37 ദിവസത്തിനുള്ളിൽ 21 തവണയാണ് ഇന്ധനവില കൂട്ടിയിരിക്കുന്നത്. അതേസമയം രാജ്യത്തും പെട്രോൾ ഡീസൽ വില റെക്കോർഡ് ഉയരത്തിലാണ്. പെട്രോൾ വില ലിറ്ററിന് മുമ്പിൽ 100 രൂപ കടന്നപ്പോൾ കേരളത്തിൽ പലയിടത്തും 95 രൂപയുടെ മുകളിലെത്തിയിരുന്നു. 1 ലിറ്റർ ഡീസലിന് കൊച്ചി നഗരത്തിൽ ഒഴികെ കേരളത്തിലെങ്ങും 90 രൂപയുടെ മുകളിലായിരുന്നു. എന്നാൽ ഇപ്പോൾ കൊച്ചിയിലും വില 90 കടന്നിരിക്കുകയാണ്. മുംബൈയിൽ ഡീസൽ വില 92 രൂപ കടന്നിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കാരണം ഇടക്കാലത്ത് നിർത്തിവച്ചിരുന്ന വിലവർദ്ധനവ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വീണ്ടും കേന്ദ്രം നടപ്പാക്കുകയാണ്. മെയ് 4 മുതൽ ഇതുവരെ 1 മാസത്തിനുള്ളിൽ 21 തവണയിലേറെയാണ് ഇന്ധനവില കൂട്ടിയത്. അസംസ്കൃത എണ്ണയുടെ വിലവർദ്ധനവ് ചൂണ്ടിക്കാട്ടിയാണ് തുടർച്ചയായി വില കൂട്ടുന്നത്. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന നികുതി വൻതോതിൽ വർദ്ധിപ്പിച്ചതാണ് വില റെക്കോർഡ് ഉയരത്തിലേക്ക് എത്താൻ കാരണമെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. കാരണം 2020 മെയ് മാർച്ച് കാലയളവിൽ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില വൻതോതിൽ കുറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ അതിൻ്റെ പ്രയോജനം ജനത്തിന് നൽകാതെ തിരിവ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അടിസ്ഥാന വിലയോടൊപ്പം ഗതാഗത ചെലവും പമ്പ ഉടമകളുടെ കമ്മീഷനും ചേർത്താൽ സംസ്ഥാനത്തിന് നികുതിയാണ് ബാക്കിയെല്ലാം. അതേസമയം ഇന്ധനവില നിയന്ത്രണം കമ്പനികൾക്ക് നൽകിയ ശേഷം വില വർദ്ധിപ്പിക്കുകയാണ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. CH കുഞ്ഞമ്പുവിൻ്റെ ശ്രദ്ധ ക്ഷണിക്കലിലാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെ വലിയ വിമർശനം നിയമസഭയിൽ ഉന്നയിച്ചത്. ഈ വർഷം ഇതുവരെ 19 തവണ ഇന്ധനവില വർദ്ധിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. വില വർധനവിൻ്റെ പ്രധാന കാരണക്കാർ കേന്ദ്ര സർക്കാരാണെന്ന ആരോപണമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ഏതാണ്ട് 307% നികുതി വർദ്ധിച്ച് ഇന്ധനവിലയിൽ ഉണ്ടായി എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഇന്ധനവിലയുമായി ബന്ധപ്പെട്ട 4 എക്സൈസ് തീരുവയിൽ 1 മാത്രമാണ് സംസ്ഥാനവുമായി പങ്കിടുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. 2021 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം പെട്രോളിന് ചുമത്തിയിരുന്ന 67 രൂപ എക്സൈസ് തീരുവയിൽ 4 രൂപ മാത്രമാണ് സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കുന്നത്. നികുതി വർധനയുടെ ഗുണഭോക്താക്കൾ കേന്ദ്രമാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനം നികുതി വേണ്ടെന്ന് വെക്കണമെന്ന് പറയുന്നത് വിചിത്രമായ വാദമാണെന്നും മുഖ്യമന്ത്രി പറയുന്നു. ഇന്ധനവില അടിക്കടി ഉയരുന്നത് കേരളം പോലുള്ള ഉപഭോക്തൃ സംസ്ഥാനത്തിന് തിരിച്ചടിയാണെന്നും സാമ്പത്തിക വളർച്ചയ്ക്ക് അത് വലിയ ദോഷം ചെയ്യുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അതേസമയം ഇന്ധനവില വർധനവിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് നീതി ആയോഗ് ആവശ്യപ്പെടുകയായിരുന്നു. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ പറഞ്ഞു. സാമ്പത്തിക രംഗത്ത് 2022 10.5% വളർച്ചയുണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം തുടർച്ചയായി 20 ദിവസമാണ് എണ്ണക്കമ്പനികൾ ഇന്ധനവില കൂട്ടിയത്. മുംബൈയിലും ഭോപ്പാലിലും 1 ലിറ്റർ പെട്രോളിന്റെ വില 100 രൂപ കടക്കുകയും ചെയ്തു. വിലക്കയറ്റം പിടിച്ചു നിർത്താമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടയിലാണ് സർക്കാർ ഇടപെടൽ വേണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ അടക്കം ആവശ്യപ്പെടുന്നത്.